ജിയോ അവരുടെ അൺലിമിറ്റഡ് കോൾസ് എന്ന ഓഫർ നിർത്തലാക്കുന്നു എല്ലാവർക്കും ഈ ഒരു കാര്യം ബാധകമല്ല ആർക്കൊക്കെയാണ് ഈ ഒരു കാര്യം ബാധകമായിട്ട് മാറുന്നത് അത്തരം കാര്യങ്ങൾ അറിയാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ലൈക്കിനെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒൻ ചെയ്തു വയ്ക്കുക അഥവാ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ടെക് മലയാളി എന്നതിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ബട്ടണിൽ അമർത്തി സി ഫസ്റ്റ് എനേബിൾ ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ടെലികോം രംഗത്ത് ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രിയിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മൊബൈൽ കമ്പനിയാണ് ജിയോ ജിയോ വന്നതിനു ശേഷമാണ് ഇത്രയും ചീപ്പായ രീതിയിൽ മൊബൈൽ ഡാറ്റയും കോളുകളും എല്ലാം ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നത് ജിയോ വന്ന സമയത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിരുന്നു ഫ്രീ ഇന്റർനെറ്റ് അതുപോലെ തന്നെ ഫ്രീ അൺലിമിറ്റഡ് കോളുകൾ ഇന്ത്യക്കകത്ത് എവിടേക്കും അൺലിമിറ്റഡ് ആയിട്ട് വിളിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ ഒരുപാട് കൂട്ടുകാർ യങ്സ്റ്റേഴ്സ് അടക്കം പല ആളുകളും ജിയോയിലേക്ക് മാറി എന്നാൽ അവരുടെ ആ ഒരു ഹൈലൈറ്റ് ആണ് ഇപ്പോൾ അവർ പൊളിച്ചെഴുതുന്നത് അതിനുള്ള കാരണമായിട്ട് അവർ പറയുന്നത് ഒരുപാട് പേര് ജിയോ ഫോൺ ജിയോ സിം കാർഡ് മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ജിയോ അവരുടെ കോളുകൾ പരിശോധിക്കുന്ന സമയത്ത് പല കമ്പനികളും പല ആളുകളും അവരുടെ കസ്റ്റമേഴ്സിനെ എല്ലാം വിളിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജിയോയുടെ സിം കാർഡുകൾ ഉപയോഗിക്കുന്നു ജിയോയുടെ ഫോണുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ജിയോ വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ ജിയോ ഡോട്ട് കോമിൽ പോയിട്ട് പ്ലാൻസ് എന്ന ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എവിടെയും ഒരു അൺലിമിറ്റഡ് കോൾ എന്നല്ലാതെ അവിടെ നമുക്ക് എല്ലാ സ്ഥലത്തും അൺലിമിറ്റഡ് കോൾ എന്നല്ലാതെ ഒരു സ്റ്റാറോ അല്ലെങ്കിൽ ഒരു എഫ്ഇ പി ഫെയർ യൂസേഴ്സ് പോളിസി ഉള്ളതായിട്ട് അറിയാൻ സാധിക്കില്ല ഇവിടെ നമ്മൾ താഴത്തേക്കുള്ള ഭാഗങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരു സ്ഥലത്തും ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള ഫെയർ യൂസർ പോളിസി ഉള്ളതായിട്ട് അറിയാൻ സാധിക്കില്ല മാത്രവുമല്ല ഇവിടെ നമ്മൾ യൂസ്ഫുൾ ലിങ്ക്സ് എന്ന ഭാഗത്ത് പോയിട്ട് പ്രസ് റിലീസിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊന്നും ഇത്തരത്തിൽ ഒരു ഫെയർ യൂസർ പോളിസി ഉള്ളതായിട്ട് കോളുകൾ വെട്ടിച്ചുരുക്കിയതായിട്ട് പറയുന്നില്ല എന്നാൽ ജിയോ സിം കാർഡ് ഇറക്കിയ സമയത്തെ പറയുന്നുണ്ടായിരുന്നു അത് വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജിയോ ഫോൺ ഉപയോഗിക്കരുത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ജിയോയുടെ ട്വിറ്റർ പേജിൽ പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിയോയുടെ ബ്ലൂ ടിക് ഉള്ള ട്വിറ്റർ അക്കൌണ്ടിൽ നിന്നും വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആണ് താങ്ക്സ് ഫോർ റീച്ചിങ് ഔട്ട് ദ വോയിസ് ബിൽ അപ്ലൈയിങ് ഇഫ് എ കസ്റ്റമർ യൂസേഴ്സ് മുന്നൂറ് മിനിറ്റ് പെർ ഡേ ഒരു ദിവസം മുന്നൂറ് മിനിറ്റ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഏഴ് ദിവസത്തിൽ ആയിരത്തി ഇരുന്നൂറ് മിനിറ്റ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഒരു മാസം പരമാവധി മൂവായിരം മിനിറ്റ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം നോക്കുക ഏഴ് ദിവസത്തിനുള്ളിൽ നൂറ് യുനീക്ക് നമ്പറുകളിലേക്ക് മാത്രമേ കോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും ബാധകമായിട്ട് വരിക അതായത് ഇപ്പോൾ ഒരാൾ മുന്നൂറ് മിനിറ്റ് ഈ ഒരു ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് പിന്നീട് കോൾ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ ഏഴ് ദിവസത്തിനുള്ളിൽ ആയിരത്തിനൂറ് മിനിറ്റ് എന്നുള്ള കാര്യം വരികയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് കോൾ ചെയ്യാൻ സാധിക്കില്ല ഒരു മാസം മൂവായിരം മിനിറ്റ് മാത്രമേ പരമാവധി കോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഒരാഴ്ചയിൽ ഏഴ് ദിവസത്തിൽ പരമാവധി നൂറ് ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പറുകളിലേക്ക് മാത്രമേ കോൾ ചെയ്യാൻ സാധിക്കൂ ഇതിനൊക്കെയുള്ള കാരണം പല ആളുകളും അവരുടെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കസ്റ്റമേഴ്സിനെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ജിയോ സിം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരം ആളുകൾ ഇത്തരം ഒരു കാര്യം ചെയ്യില്ലായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് കോളുകൾ വിളിക്കാൻ സാധിക്കുമായിരുന്നു അത്തരം ആളുകളെ കൊണ്ടാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതൊരു നല്ല സ്റ്റെപ്പ് തന്നെയാണ് ഇതുപോലെ ആളുകൾ മിസ് യൂസ് ചെയ്യുന്നതിനെതിരായിട്ട് പക്ഷേ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം ജിയോയുടെ വെബ്സൈറ്റിൽ എവിടെയും അത്തരം ഒരു കാര്യം സൂചിപ്പിച്ചിട്ടില്ല ജിയോയുടെ ട്വിറ്റർ അക്കൗണ്ട് വഴി മാത്രമാണ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ജിയോയുടെ വെബ്സൈറ്റിൽ വന്നിട്ട് പ്ലാൻസ് നോക്കി കഴിഞ്ഞാലൊന്നും നമുക്ക് ആ ഒരു കാര്യം അറിയാൻ സാധിക്കില്ല അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ യൂസ്ഫുൾ ലിങ്കിൽ പോയിട്ട് പ്രസ്റ്റേജിൽ പോയി കഴിഞ്ഞാലൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുക പക്ഷേ ട്രായുടെ നിർദ്ദേശപ്രകാരം നിലവിലുള്ള ഓഫറിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അതുപോലെ മറ്റ് ഏതെങ്കിലും പുതിയ ഓഫറുകൾ കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിനെയും അറിയിക്കേണ്ട ഒരു കടമ മൊബൈൽ കമ്പനികൾക്കുണ്ട് അത് ജിയോ ഇവിടെ പാലിച്ചിട്ടില്ല മുൻപ് ജിയോയുടെ ആ ഒരു ഫോൺ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യുന്ന വേളയിൽ അവർ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ കസ്റ്റമേഴ്സിനെ അറിയിച്ചിരുന്നില്ല അവർ ബുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ബുക്കിംഗ് സ്റ്റോപ്പ് ചെയ്തിരുന്നതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പബ്ലിഷ് ചെയ്തത് സോ എന്തുകൊണ്ടാണ് ജിയോ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയില്ല നോർമലി എല്ലാ കസ്റ്റമേഴ്സിനെയും അറിയിക്കേണ്ട കടമ ജിയോയ്ക്കുണ്ട് അറ്റ്ലീസ്റ്റ് ഇവിടെ കാണുന്ന ഈ ഒരു പ്രസ് റിലീസിനെങ്കിലും അവർ അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ പ്ലാനിലേക്ക് കഴിഞ്ഞാൽ മുൻപ് നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ പ്ലാനിൽ ഇവിടെ എഫ് യു പി എന്നൊരു കാര്യം ഉണ്ടായിരുന്നില്ല രണ്ട് ജി ബി അവസാനിച്ചു കഴിഞ്ഞാൽ അതോടെ ഓഫർ തീരുമായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരം ഒരു ഓഫർ ചെയ്ത ആളുകൾക്ക് അറുപത്തിനാല് കെ ബി പെർ സെക്കൻഡ് സ്പീഡിൽ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ സാധിക്കും അത് വളരെ നല്ല കാര്യമാണ് എങ്കിലും അത്തരം ഒരു മാറ്റം വരുത്തിയ കാര്യം ജിയോ ആരെയും അറിയിച്ചിട്ടില്ല സോ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക കാരണം ജിയോ ഇത്തരത്തിലൊരു മാറ്റം വരുത്തിയ കാര്യം പല കൂട്ടുകാരും അറിഞ്ഞിരിക്കില്ല ഒപ്പം നിങ്ങൾ ജിയോയുടെ വെബ്സൈറ്റിൽ ജിയോ ഡോട്ട് കോമിലൂടെ കണ്ണു വയ്ക്കുക ഇടയ്ക്കൊന്ന് ഇടയ്ക്കൊന്ന് വെബ്സൈറ്റ് കയറി സന്ദർശിച്ച് നോക്കുക എന്തൊക്കെയാണ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ജിയോ വരുത്തിയതെന്ന് അപ്പം നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ ഇതുപോലുള്ള നല്ല മല അറിവുകൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ജിയോയുടെ ഈ ഒരു നീക്കത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത് അത് ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടിന് ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കണെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ചെയ്തു വയ്ക്കുക അഥവാ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ടെക് മലയാളി എന്ന എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഒപ്പം സി ഫസ്റ്റ് എനേബിൾ ചെയ്തു വെക്കുക ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം അടുത്തൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഓഫ് നിഗിൽ